അപ്പോൾ മറ്റൊരു ഊട്ടി യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നേരം എടുത്തുകൊണ്ടിരിക്കുന്നു. സമയം എത്രയും? 6:30. അപ്പോൾ നമ്മൾ കറക്റ്റ് 4:30 കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഏകദേശം ഇടവണ്ണ എത്തിയായി. മൊത്തം 26 പേര് പങ്കെടുക്കുന്നുണ്ട് നമ്മളെ റൈഡിൽ. എൻ്റെ കൂടെ ചവിട്ടുന്ന അൻഷിപ്പാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഊട്ടിയിലെത്തുമ്പോൾ വളരെ ലേറ്റായി പോയിരുന്നു. ഇത്തവണ ഏകദേശം നേരം ഇരുട്ടുന്നതിൻ്റെ ആ സമയത്ത് തന്നെ ഊട്ടി എത്താൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ആ അവിടെ ഒരു ടൈം ലാപ്സ് വെച്ചാൽ പൊളിക്കുകയും കേട്ടോ. നിങ്ങൾ വിട്ടുപൊളിന്ന് അറിയുന്നത്? എത്ര ആൾക്കാരുണ്ട്? നമ്മൾ 26 പേര്. ആ ഒരുപാട് കാലമായി കണ്ടിട്ട്. ഏകദേശം നിലമ്പൂർ എത്താറായി നമ്മൾ. നിലമ്പൂർ തേക്കിൻ കാടുകളുടെ നടുവിൽ കൂടി ഇങ്ങനെ റോഡിൽ സൈക്കിൾ ചോട്ടാണ് പ്രത്യേക ഒരു ഫീലിംഗ്. അങ്ങനെ നമ്മൾ നാടുകാണി ചുരം ചവിട്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ റോഡ് പണി നടക്കുകയാണ്, മൊത്തം പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ തീരെ സ്പീഡിൽ ചവിട്ടാൻ പറ്റാത്ത അവസ്ഥയാണ് റോഡ് ബൈക്ക് ആയതുകൊണ്ട്. ഇത് എത്ര കിലോമീറ്റർ ഉണ്ട് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നുള്ള അറിയില്ല, നമുക്ക് പോയി നോക്കാം. ബാക്കിൽ കിഡോസ്കി ഉണ്ട്. ആ റോഡ് നന്നായിരുന്നെ, കുഴപ്പമില്ല, പ്രശ്നമില്ലായിരുന്നു അല്ലേ. അങ്ങനെ അടിക്ക്, പറഞ്ഞടിക്ക്. നാടുകാണി ചുരത്തിൽ നല്ല തണുപ്പുള്ള ഒരു റെസ്റ്റിംഗ് ഏരിയ ആണ് ഇത്. ഇതുമായി പോകുന്നവരൊക്കെ ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കണ നന്നാവും. ഇവിടുത്തെ വൈബ് ആസ്വദിച്ച് പോണ്. പക്ഷെ സൈക്കിളിന് മുകളിൽ വരുമ്പോഴേ ഇതൊക്കെ കാണുള്ളൂ അല്ലേ, വേറെ അതാ കണ്ടു. ആകെ വണ്ടികളും കൂടി
നമ്മൾ തമിഴ്നാട് സ്റ്റേറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ മരത്തിനോ ഏതാ ലുക്ക്! അങ്ങനെ നമ്മൾ നാടുകാണി എത്തിയിരിക്കുകയാണ്, അതായത് ബോർഡർ ചെക്ക് പോയിന്റിലെത്തി. ചെറുതായിട്ട് മഴ ഞാറുന്നുണ്ട്. നമ്മൾ ഗൂഡല്ലൂർ എത്തിയിരിക്കുകയാണ്. ഏകദേശം സമയം 3 മണിയായി. ഇനിയാണ് ക്ലൈംബ് മക്കളെ. ഇതുവരെ കയറിയതൊന്നും ക്ലൈംബല്ല. എന്തായാലും നേരം ഇരുട്ടാവും എന്നാണ് തോന്നുന്നത്. ഊട്ടിയിലെത്തുന്ന സമയത്ത് എൻ്റെ ലൈറ്റിലാണെങ്കിൽ ചാർജും കഴിക്കണം. അപ്പോൾ പോയി നോക്കാം. മുമ്പിൽ കിഡോസ്കി ആവശ്യത്തോടെ ചവിട്ടുണ്ട്. ഗൂഡല്ലൂർ കഴിഞ്ഞ് ഊട്ടി എത്തുന്നതിന് ഇടയ്ക്ക് ഒരുവിധം എല്ലാവരും സൈഡാവും. ഓരോരുത്തരുടെ അവസ്ഥ എന്താ നോക്കുക. ഹൻസി, ഇപ്പം എന്താ സ്ഥിതി? സൈഡല്ല, അയ്യോ ഫായോ. എന്നാ ഞാനും ഉഷാറാ. അതെ, നേരെ ഏകദേശം ഇരുട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പേര് കിറ്റ് ചെയ്തു പോകും. നമ്മളെ കിഡോസ്കി അടക്കം കിറ്റ് ചെയ്തു. കാലിലെ മുട്ടിനൊക്കെ പരിക്ക് പറ്റി. കുറച്ച് പേര് രാവിലെ നല്ല ആവേശത്തെ ചവിട്ടി കുറച്ച് പേര് കുട്ടിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. എൻ്റെ പേര് പുറകിൽ കുറച്ച് പേരുണ്ട്. പോയി നോക്കാം. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് തീർന്നാണ് ലൈറ്റിൻ്റെ. അപ്പോൾ അധികം ഇരുട്ടായി കഴിഞ്ഞാൽ ചവിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നല്ല ടോർച്ച് വാങ്ങി ഫിറ്റിൻ്റെ നോക്കാം നമുക്ക്. ഇവിടെയാണ് നമ്മൾ താമസിച്ചത്. പിറ്റേന്ന് രാവിലെയാണ്. രാത്രി ഏകദേശം തണുത്ത് വിറച്ച് ജാക്കറ്റൊന്നും ഇല്ലാതെ പെട്ടുപോയി.
ഏതായാലും ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, അല്ലാതെ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിയാണ്. തിരിച്ച് നമ്മൾ കാറിൽ സൈക്കിൾ കയറി ചെയ്ത് മടങ്ങാണ്. ഓക്കെ, ഇതാണ് ഊട്ടി റൂട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. ഈ സ്ഥലത്തിന് പറയാ നീഡിൽ റോക്സ്. അതെ, അപ്പോൾ ഊട്ടി റോഡിൽ ഊട്ടി റൂട്ടിൽ ആരെങ്കിലും വരികയാണെങ്കിൽ നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട സ്ഥലമാണ് നീഡിൽ റോക്ക്. നോട്ട് ചെയ്യാം. ഓക്കെ, എത്രയോ ആൾക്കാർ ഊട്ടി വന്നിട്ട് പോകുന്നുണ്ട് ഇത് കാണാതെ. വരീൻ്റെ മുകളിലേ കയറ. യോ മാൻ, ഊഫ്, സോ ബ്യൂട്ടിഫുൾ. കോട കയറി വരുന്നുണ്ടോ താഴ്ന്ന്? ഇതുണ്ടോ താഴ്ന്ന് കയറി വരുന്നുണ്ടോ? രാത്രി 11 മണി സമയത്താണ് വീട്ടിലെത്തുന്നത്. വൈഫിനും മക്കൾക്കും ഒന്നും തീരെ സുഖമില്ല. വൈഫിനും പനിയാണ്, ഐശക്കും അമ്മനൊക്കെ ഭയങ്കര ചുമയും ജലദോഷവും കഫക്കെട്ടും. അപ്പോൾ അവരൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. വൈഫിന് അസുഖം കൂടി ആയിക്കഴിഞ്ഞാൽ അവൾക്ക് കുട്ടികളെ നോക്കാനും കഴിയില്ല. അപ്പോൾ ഞാൻ കുറേ കുട്ടികളെ നോക്കി കൊടുത്തു. അപ്പോൾ ഏകദേശം വൈകുന്നേരമായി, ഞാൻ വൈസ് കഫയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോക്ക് ഒരാൾ കമൻ്റ് ചെയ്തു, എനിക്കൊന്നും ഗോവ റൈഡിൻ്റെതാണെന്ന് തോന്നുന്നു. നിങ്ങൾ ഏത് റൈഡിലും ലേറ്റായിട്ടാണല്ലോ ഫിനിഷ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ എവിടെ പോയി പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ അവസ്ഥ എന്നുള്ള രീതിയിൽ കമൻ്റ് ചെയ്തു. സംഭവം ശരിയാണ്, ഞാൻ ഇപ്പം അടുത്ത കാലത്ത് ബ്ലോഗ് ചെയ്ത എൻ്റെ റൈഡുകളൊക്കെ ഞാൻ ലേറ്റ് ഫിനിഷാണ്, ഞാൻ അവസാനം ഫിനിഷ് ചെയ്യുന്നതാണ്. ഞാൻ അടുത്ത കാലത്തായിട്ട്, അതായത് ഞാൻ ബ്ലോഗ് ഇപ്പം അടുത്ത കാലത്താണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. അതിനൊക്കെ എത്ര മുമ്പ് ഞാൻ റൈഡ്
തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്രിവേയൊക്കെ ഭയങ്കര പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ബ്രിവേ ചവിട്ടിയിരുന്നു. ആ കാലത്ത് ഞാൻ 200, 300, 400 ഒറ്റ സീസണിൽ ഒരു 5 മിനിറ്റ് പോലും ലേറ്റ് ആവാതെ ഒക്കെ കറക്റ്റ് സമയത്ത് ഫിനിഷ് ചെയ്ത് സൂപ്പർ റണ്ണറിന് പദവിയൊക്കെ നേടിയതാണ്. അക്കാലത്തൊന്നും നമ്മൾ ഈ വ്ലോഗൊന്നും ചെയ്തില്ലല്ലോ. അതിനുശേഷം വീണ്ടും നമ്മൾ ബ്രിവേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് ഒന്നും ചോർന്ന് പോയിട്ടില്ല, നമുക്ക് ഇപ്പോഴും അതിനൊക്കെ കഴിയും എന്ന് സ്വയം നമ്മളോട് തന്നെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ കുറേ മെഡലുകളൊക്കെ കണ്ടു. അപ്പോൾ ഞാനത് ജസ്റ്റ് എടുത്തു. ഇപ്പോൾ ദാ ഇത് ഞാൻ മാരത്തൺ ഓടിയ മെഡലാണ്. മാരത്തൺ ഞാൻ ആദ്യമായിട്ട് ഓടിയിട്ട് അത് ഫിനിഷ് ചെയ്തു. 400 കിലോമീറ്റർ ബ്രിവേ. ടു ഹൺഡ്രഡ് രണ്ടെണ്ണം. ഇതൊക്കെ എനിക്ക് കിട്ടിയ മെഡലുകളാണ്. ഇതേപോലെ 1600 ഒക്കെ മെഡലുകൾ ഞാൻ വാങ്ങിക്കാൻ പോലും പോയിട്ടില്ല. കാരണം ഒരു മത്സരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേ പേര് പരാജയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രിവേയിൽ നമ്മൾ മത്സരിക്കുമ്പോൾ പ്രിവേ എന്ന് വേണ്ട, സാധാരണ ഒരു ഓട്ട മത്സരം എന്ന് പറയും വെക്കാം. അപ്പോൾ ഓട്ട മത്സരത്തിൽ തന്നെ ഇപ്പോൾ ഒരാൾ വിജയിച്ചു കഴിഞ്ഞാൽ കുറേ പേര് അവിടെ തോൽക്കുന്നില്ലേ, ആ തോൽക്കാൻ ഒരുപാട് പേര് ഉണ്ടായിട്ടല്ല അയാൾ വിജയിക്കുന്നത്. ഞാൻ എവിടെയോ ഒരു സംഗതി ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, ഇത് ആരാ പറഞ്ഞത് എനിക്കറിയില്ല, ഗാന്ധിജി എങ്ങനെയാണെന്ന് തോന്നുന്നു. ഒരു 10 പേര് ഓടുകയാണെങ്കിൽ അതിൽ ഒരാൾ അല്ലെങ്കിൽ 3 പേര് വിജയിക്കുന്ന, ബാക്കി 7 പേരും തോൽക്കുന്നോണ്ടാണ്. അല്ലെങ്കിൽ ഒരാൾ സ്വന്തം കൂടിയിട്ട് വിജയിക്കും, പക്ഷെ വിജയിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഒരാൾ ഒരു 100 മീറ്റർ 25 സെക്കൻഡ് കൊണ്ട് ഓടിയെന്ന് വിചാരിക്കുക, ഒറ്റക്ക്. അയാൾ രണ്ടാമത്തെ തവണ അത് ഓടുമ്പോൾ 20 സെക്കൻഡുകൾക്കുള്ളിൽ ഫിനിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അയാളോട് നേടുന്നൊരു വിജയമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നോട് തന്നെയാണ് മത്സരിക്കുന്നത്. അത്തരം ഒരു മത്സരമാണ് ബ്രിവേ എന്ന് പറഞ്ഞാൽ. ബ്രിവേ എന്ന് പറഞ്ഞാൽ ആദ്യം ഫിനിഷ് ചെയ്യുക, രണ്ടാമത് ഫിനിഷ് ചെയ്യുക, അതിനൊന്നും പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. നിശ്ചിത സമയം കൊണ്ട് ഫിനിഷ് ചെയ്യുക, പിന്നെ നമ്മൾ നമ്മുടെ പെർഫോമൻസ് ബെറ്ററാക്കുക, അതൊക്കെയാണ് ബ്രിവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ചെയ്യുന്ന പ്രിവേകൾ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ആസ്വാദനത്തിന് വേണ്ടി ചെയ്യുന്ന പ്രിവേകളാണ്. ഞാൻ പോലെ പല സ്ഥലത്തും നിർത്തി നല്ല ഭക്ഷണങ്ങൾ കഴിക്കും, കാഴ്ചകൾ കാണും, ക്യാമറ പിടിച്ച് വ്ളോഗ് ചെയ്യും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാന നിമിഷമാണെങ്കിൽ കൂടി ഞാൻ ഫിനിഷ് ചെയ്യുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വലിയ നേട്ടമാണ്. അതല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ പെർഫോമൻസ് കാണിക്കാനോ അതിനൊന്നും വേണ്ടിയിട്ടല്ല ഞാൻ റൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ലാസ്റ്റ് ഞാൻ ചെയ്യുന്ന ഈ ഇപ്പം ഞാൻ ചെയ്ത ഊട്ടി റൈഡ് പോലും, ടൂടി ഊട്ടി പോലും ഞാൻ വളരെ ആസ്വദിച്ച് കുറേ മുമ്പിലുള്ള ആളുകൾ കൂടെ ചവിട്ടി, കുറേ പുറകിലുള്ള ആളുകൾ കൂടെ ചവിട്ടി, കുറേ നടുവിലുള്ള ആളുകൾ എല്ലാവരുടെയും കൂടെ ചവിട്ടി, അവരോടൊക്കെ സംസാരിച്ച് അവരോട് കൂടെ ഒക്കെ സൗഹൃദം പങ്കിട്ട് അവരുടെ കൂടെ ഭക്ഷണം കഴിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ ടൂടി ഊട്ടിയൊക്കെ ഫിനിഷ് ചെയ്തത്. അപ്പോൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് അല്ല എൻ്റെ റൈഡുകളൊന്നും, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഞാനൊരു നല്ല അത്ലറ്റോ ഒന്നുമല്ല. ചെറുപ്പകാലത്ത് ഞാൻ പങ്കെടുത്ത ഒരു കായിക മത്സരത്തിൽ ഞാൻ വിജയിച്ചിട്ട് പോലുമില്ല. എനിക്ക് ഫുട്ബോളാണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും അതിനോടുള്ളൊരു ഭ്രമം കൊണ്ട് കളിക്കുക എന്നല്ലാതെ അതിൽ നല്ലൊരു പെർഫോമർ ഒന്നും ആയിരുന്നില്ല ഞാൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഫണ്ണായിട്ട് എടുക്കുക, അല്ലാതെ ഒരു മത്സരമായിട്ട് എടുക്കാം അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ. അതല്ലാതെ എല്ലാം ഒരു മത്സരബുദ്ധിയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പം മത്സരബുദ്ധിയോടുകൂടി മറ്റവൻ്റെ മുമ്പിൽ ഫിനിഷ് ചെയ്യണം, ഒരു മത്സരം കൂടി അല്ലാത്തൊരു സാധാ ഒരു സൈക്ലിംഗ് ഇവൻറ്റിൽ നമ്മൾ വെറുതെ ഒരു മത്സരം സ്വയം ഉണ്ടാക്കിയിട്ട് അവൻ്റെ മുമ്പിൽ ഞാൻ ഫിനിഷ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ആ ഒരു ഇവൻ്റ്, ആ സൈക്ലിംഗ് ഇവൻ്റ് ചിലപ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റാതെ. അപ്പോൾ അതിനൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെൻ്റെ മാത്രം പേഴ്സണൽ ചോയ്സാണ്. വളരെ മത്സരബുദ്ധിയോടുകൂടി സൈക്ലിങ്ങിനെ കാണുന്ന ആളുകളുണ്ടാവും, അതൊക്കെ നല്ല കാര്യമാണ്. അങ്ങനെ
സൈക്ലിംഗ് റേസേഴ്സ് ഉണ്ടാവണം, അവക്കും ഒളിമ്പിക്സിൽ മെഡലുകളൊക്കെ ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ. പക്ഷെ അതൊക്കെ ചെറിയ വളരെ ചെറിയ പ്രായത്തിൽ തുടങ്ങണം എന്നാണ്. അതായത് ഒരു 12-13 വയസ്സിൽ തന്നെ അതിൻ്റെ കോച്ചിങ്ങും പ്രാക്ടീസും അതിൻ്റെതായ ഭക്ഷണങ്ങളും ഒക്കെ കിട്ടണം. അല്ലാതെ ഒരു 20-25 വയസ്സിലൊന്നും തുടങ്ങിയിട്ട് നമുക്കൊരു ഏഷ്യൻ മെഡൽ പോലും കിട്ടാൻ സാധ്യതയില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അത്തരം രീതിയിലൊക്കെ കുട്ടികളെ സൈക്ലിങ്ങിൽ വളർത്തിക്കൊണ്ടുവരുന്നൊരു സംരംഭം നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ നമ്മുടെ കയ്യിലൊക്കെ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പണമൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സൈക്ലിംഗ് അക്കാദമിയൊക്കെ തുടങ്ങി കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അത്തരം കഴിവുകളുള്ള കുട്ടികളെ കണ്ടെത്തി സൈക്ലിങ്ങിൽ നല്ല കോച്ചിങ്ങൊക്കെ കൊടുത്ത് പറയാൻ പറ്റില്ല, ചിലപ്പോൾ നമുക്ക് ഒളിമ്പിക്സിലൊക്കെ മെഡൽ കിട്ടിയാലോ സൈക്കിളിൽ. ആരും മോശക്കാരൊന്നുമല്ല, ചിലരൊക്കെ പറയും ഓ ഇന്ത്യക്കാർ കായികപരമായിട്ട് കഴിവ് കിട്ടവരാണ്. അതിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് ഞാനും മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ പി ടി ഉഷ ഒളിമ്പിക്സിൽ 4th വിൻ ചെയ്തില്ലേ, സെക്കൻഡുകൾ വ്യത്യാസത്തിലാണ് അവർക്ക് ഭയങ്കര നഷ്ടപ്പെട്ടു. പി ടി ഉഷ എന്താ ഇന്ത്യക്കാരിയല്ലേ. അതൊക്കെ നമ്മൾ എന്താണ് നമ്മൾ കഴിവുകെട്ടരാണ് എന്നൊക്കെയുള്ള ഒരു കോംപ്ലക്സ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നതിന് യാതൊരു അർത്ഥമില്ല. അതൊക്കെ ശരിയായ രീതിയിലുള്ള പരിശീലനവും ശരിയായ രീതിയിലുള്ള കോച്ചിങ്ങും ശരിയായ രീതിയിലുള്ള ഭക്ഷണവും ശരിയായ രീതിയിലുള്ള സാഹചര്യവും മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പും ഇതൊക്കെ വിദേശികളെ കണ്ടുപിടിക്കണം. അവരൊക്കെ അതിൽ കാണിക്കുന്ന ആത്മാർത്ഥത നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കും ഇതേപോലെ ഒളിമ്പിക്സ് മെഡലൊക്കെ എന്തിന് വേൾഡ് കപ്പ് ഫുട്ബോൾ വരെ നമ്മൾ എത്തും. ആർക്കോ സംശയമുണ്ടോ? നമ്മുടെ പണ്ടത്തെ ഫുട്ബോൾ ടീമിൻ്റെ പെർഫോമൻസ് എന്തായിരുന്നു ഇപ്പോഴത്തെ ഫുട്ബോൾ ടീമിൻ്റെ പെർഫോമൻസ്? നമ്മൾ റാങ്കിങ്ങിൽ എത്രയോ മുന്നേറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ IM വിജയൻ്റെ കളിയൊക്കെ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ട്? ഫുട്ബോളിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാനും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും പിന്നെ UEFA ഒക്കെ കാണുന്ന ആളാണ്. IM വിജയനൊക്കെ ശരിക്കും ഒരു ചാമ്പ്യൻസ് ലീഗൊക്കെ കളിക്കേണ്ട അത്രയും കഴിവുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിനൊന്നും ആ നിലയിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ പാവം ഇന്ത്യയിൽ ജനിച്ചു പോയതുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊക്കെ ആ സംഗതികളിൽ നമ്മളെ സ്കൂൾ തലത്തിലൊക്കെ കായികപരമായിട്ടുള്ള പുരോഗതി നമ്മൾ വരുത്തണം. സ്കൂൾ തലത്തിലൊക്കെ നമുക്ക് അത്തരം അപ്പോൾ കലോത്സവങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര മുന്നേറിയിട്ടുണ്ട്. കേരളത്തിൽ നടക്കുന്ന സ്കൂൾ കലോത്സവങ്ങളൊക്കെ ഭയങ്കര സംഭവം. പക്ഷേ കായികപരമായിട്ട് അത്തരം പരിശീലനങ്ങളോ മുന്നേറ്റങ്ങളോ ഒരു ഒരു ഒളിമ്പിക്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കായിക പരിശീലനങ്ങളോ നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. ഏതായാലും ഞാൻ ഒരുപാട് സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എൻ്റെ സൈക്ലിംഗ് രീതിയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കണം തോന്നി. ടൂർ ഡി യൂട്ടി ഇവൻ്റ് വളരെ രസകരമായ ഒരു ഇവൻ്റ് ആയിരുന്നു. അടുത്ത തവണ നമ്മൾ ടൂർ ഡി യൂട്ടി നടത്തുമ്പോൾ ഒരു ദിവസം ഗൂഡല്ലൂർ, പിറ്റേ ദിവസം ഊട്ടി, അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഊട്ടി വരെ റൈഡ് ചെയ്ത് എത്തുന്നത് അത്ര പ്രാക്ടിക്കലല്ല, അത് അത്ര ആസ്വാദ്യകരവുമല്ല. പ്രത്യേകിച്ച് തണുപ്പ് കാലത്തൊക്കെ രാത്രി സമയത്ത് ഊട്ടി, അതായത് ഗൂഡല്ലൂർ കഴിഞ്ഞ് നടുവോട്ടൊക്കെ എത്തുമ്പോൾ ഏകദേശം രാത്രിയാവും, രാവിലെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ആ രാത്രി സമയത്ത് തണുപ്പിൽ ഊട്ടി റൈഡ് ചെയ്യാന്നുള്ളതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഉള്ള കാര്യമാണ്. അപ്പോൾ അടുത്ത ടൂർ ഡ്യൂട്ടി എന്തായാലും രാവിലെ സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം ഗൂഡല്ലൂർ, പിറ്റേന്ന് ഉച്ചയോടുകൂടി ഗൂഡല്ലൂർ എത്തും, പിറ്റേന്ന് അതിരാവിലെ എഴുന്നേറ്റിട്ട് ഊട്ടി. അപ്പോൾ നമുക്ക് വളരെ രസകരമായ രീതിയിൽ ആ ഊട്ടി ഇവൻ്റ് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലാണ് അടുത്ത തവണ നമ്മൾ ഊട്ടി ടൂർ ഡി ഊട്ടി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഏകദേശം ബൈസിക്കൽ കഫേയിൽ എത്താൻ ആയിട്ടുണ്ട്.
അപ്പൊ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. ഓക്കെ, ബൈ.